ആലപ്പുഴ ജില്ലയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാകുന്നു. 2000 ബെഡുകൾ ഉടൻ തയ്യാറാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 7000-ത്തിലധികം ബെഡുകൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിലായി ആരംഭിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലാണ് ബെഡുകൾ സജ്ജമാക്കുന്നത്. ജില്ലയിലെ 92 കേന്ദ്രങ്ങളിലായി 7363 ബെഡുകൾ സജ്ജീകരിക്കാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിൽ 430 ബെഡുകൾ നിലവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 1565 ബെഡുകളുടെ പ്രവർത്തനം അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഓരോ സെന്ററിന്റെയും ചുമതല. കോവിഡ് സ്ഥിരീകരിച്ച ശേഷം ഗുരുതരാവസ്ഥയിലല്ലാത്തവരെ നിരീക്ഷണത്തിലാക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണിത്. 6000 ബെഡ് ഇടത്തക്ക രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഓഡിറ്റോറിയവും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ 1000 മുകളിൽ കെട്ടിടം ഓൾറെഡി ബിൽഡിംഗ്സിൽ നമ്മൾ FLTC സ്ഥാപിച്ചിട്ടുണ്ട്. CFLTC ആക്കാനായി തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തുന്ന കെട്ടിടങ്ങൾ അതത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മാത്രമാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി പ്രഖ്യാപിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുമായി ജില്ലാ കളക്ടർ വീഡിയോ കോൺഫറൻസിംഗ് വഴി യോഗം ചേർന്ന് എല്ലാ സ്ഥലങ്ങളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പത്തിയൂർ പഞ്ചായത്തിലെ 280 ബെഡുകളുള്ള എൽമെക്സ് ആശുപത്രി, മാവേലിക്കര നഗരസഭയിലെ 150 ബെഡുകളുള്ള PM ആശുപത്രി എന്നീ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ സാമഗ്രികൾ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായും സ്വീകരിക്കും. കോവിഡ് പോസിറ്റീവ് ആയി കാണിക്കുകയും എന്നാൽ യാതൊരു ലക്ഷണവും കാണിക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള വിഭാഗത്തിലുള്ളവരെയാണ് ഇവിടെ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവർ പോസിറ്റീവ് രോഗികളാണെന്ന രീതിയിൽ തന്നെ കണ്ടുള്ള കോവിഡ് പ്രോട്ടോകോളുകളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ ഓഡിറ്റോറിയങ്ങൾ, ഹാളുകൾ എന്നിവയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളാക്കുന്നത്. ചെങ്ങന്നൂർ താലൂക്കിൽ 8, കാർത്തികപ്പള്ളി താലൂക്കിൽ 7 CFLTC സജ്ജമാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ താലൂക്കിൽ 4, ചേർത്തല താലൂക്കിൽ 9, മാവേലിക്കര താലൂക്കിൽ 6 CFLTC തയ്യാറാകുകയാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രളയ സാധ്യതയും കടൽക്ഷോഭവും മുന്നിൽ കണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾക്കുള്ള 450 കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് CFLTC സജ്ജമാക്കുന്നത്. ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.